ബ്രിക്സ് ബ്രിക്സ് ആണ് നമ്മുടെ ടോപ്പിക്ക്. ബ്രിക്സ് നമുക്കറിയാം, പണ്ട് മുതലേ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ ആണ് ബ്രിക്സ്. അതെന്തുകൊണ്ടാണ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്? ചീപ്പാണ്, ഡ്യൂറബിൾ ആണ്, ആൻഡ് ഈസി ടു ഹാൻഡിൽ ആൻഡ് വർക്ക് വിത്ത്. ചീപ്പായതുകൊണ്ടും ഡ്യൂറബിൾ ആയതുകൊണ്ടും ഈസി ടു ഹാൻഡിൽ ആയതുകൊണ്ടാണ് നമ്മളതിനെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ ക്ലേ ബ്രിക്സ് കണ്ടിട്ടുണ്ടാവും. ക്ലേ ബ്രിക്സ് നമ്മളെ ഇൻറ്റീരിയേഴ്സും എക്സ്റ്റീരിയർ വാൾസ് ഉണ്ടാക്കാനും അതുപോലെ പാർട്ടീഷൻസ് മേക്ക് ചെയ്യാനും പയേഴ്സ് അതുപോലെ ഫൂട്ടിങ് ആൻഡ് അതർ ലോഡ് ബിയറിങ് സ്ട്രക്ചേഴ്സ്, ലോഡ് ബിയറിങ് എല്ലാ സ്ട്രക്ചേഴ്സും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലേ ബ്രിക്സ് ഉപയോഗിക്കലുണ്ട്. നമുക്കറിയാം ബ്രിക് ഈസ് റെക്റ്റാങ്കുലർ ഇൻ ഷേപ്പ് ആൻഡ് സൈസ് ദറ്റ് ക്യാൻ കൺവീനിയൻ്റ്ലി ഹാൻഡിൽ വിത്ത് വൺ ഹാൻഡ്. അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് റെക്റ്റാങ്കുലർ ആണ്. നമുക്കത് ഒരു കൈ കൊണ്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് നമുക്ക് ബേൺ ക്ലേ ഉപയോഗിച്ചിട്ട് ബ്രിക്സ് ഉണ്ടാക്കാം, അതുപോലെ സാൻഡിൻ്റെയും ലൈമിൻ്റെയും മിക്സ്ചർ ഉപയോഗിച്ചിട്ട് ബ്രിക്സ് ഉണ്ടാക്കാം, അതുപോലെ പോർട്ട്ലാൻഡ് സിമെൻറ്റ് അല്ലെങ്കിൽ കോൺക്രീറ്റ് യൂസ് ചെയ്തിട്ട് ബ്രിക്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. സാധാരണ നമ്മൾ ക്ലേ ബ്രിക്സ് ആണ് ഉപയോഗിക്കുന്നത്. അതെന്തുകൊണ്ടാണ് ഉപയോഗിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എക്കണോമിക്കൽ ആൻഡ് ഈസിലി അവൈലബിൾ ആയതുകൊണ്ടാണ് നമ്മൾ ക്ലേ ബ്രിക്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ലെങ്ത്തും വിഡ്ത്തും, ഒരു ബ്രിക്സിൻ്റെ ലെങ്ത്തും വിഡ്ത്തും നോക്കിക്കഴിഞ്ഞാൽ അത് തമ്മിലൊരു ഇൻ്റർ റിലേഷൻ ഉണ്ട്. അതാണ് ലെങ്ത് ഓഫ് ബ്രിക്ക് ഇസ് ഇക്വൽ ടു 2 × വിഡ്ത്ത് ഓഫ് ബ്രിക്ക് പ്ലസ് തിക്നെസ് ഓഫ് മോർട്ടാർ. ഹൈറ്റ് ഓഫ് ബ്രിക്ക് ഇസ് ഇക്വൽ ടു വിഡ്ത്ത് ഓഫ് ബ്രിക്ക്. ഇനി ഒരു സ്റ്റാൻഡേർഡ് ബ്രിക്ക്, സ്റ്റാൻഡേർഡ് ബ്രിക്കിനെ നമ്മൾ മോഡുലാർ ബ്രിക്ക് എന്നും പറയും. അതിൻ്റെ സൈസ് 19 × 9 × 9 സെൻറ്റിമീറ്റേഴ്സ് അല്ലെങ്കിൽ 19 × 9 × 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ഇനി അതിൻ്റെ അകത്ത് നമ്മൾ മാസനറിയും മോട്ടാറൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 19 × 9 × 9 സെൻറ്റിമീറ്റേഴ്സ് 20 × 10 × 10 സെൻറ്റിമീറ്റേഴ്സ് ആവും. നമ്മുടെ കൺട്രിയിൽ, നമ്മുടെ രാജ്യത്ത് കോമൺ ആയിട്ട് കിട്ടുന്ന ബ്രിക്കിൻ്റെ സൈസ് 9 × 5 × 3 ആണ്. അങ്ങനെയുള്ളതിന് ഫീൽഡ് ബ്രിക്ക് എന്നാണ് പറയുന്നത്. ഒരു ഫീൽഡ് ബ്രിക്കിൻ്റെ വെയ്റ്റ് 3 kg ആണ്. അപ്പോൾ ഈ ഒരു ബ്രിക്കിനെ നമ്മളൊരു ഇൻറ്റൻറ്റ് കൊടുക്കും. ആ ഇൻറ്റൻറ്റിനെ ഫ്രോഗ് എന്നാണ് പറയുന്നത്. ആ ഫ്രോ അത് ഒരു 1-2 cm ഡീപ്പിലായിരിക്കും ഉണ്ടാവുക. അതിൻ്റെ സൈസ് 10 × 4 × 1 cm ആയിരിക്കും. അത് കൊടുക്കുക, അതിൻ്റെ ഫിഗർ ഞാൻ കാണിച്ചു തരാം. ബ്രിക്സിന് നമ്മൾ ഫ്രോഗ് കൊടുത്തത് 100 mm ഇതുള്ളത്. 100 mm, 40 mm, 10 × 20 mm. അപ്പോൾ ആ ഒരു സൈസിൽ ഡീപ്പും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് കൊടുക്കുന്നത് 10 × 4 × 1 cm ഡീപ്പിലാണ് നമ്മൾ കൊടുക്കുന്നത്. 10 × 4 × 1 cm, അപ്പം 10 × 4 × 1 cm ഇത് 10 cm എന്ന് പറയുമ്പോൾ 100 mm ഇതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് കൊടുക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കീ പോലെ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് നമ്മൾ ദ പർപ്പസ് ഓഫ് പ്രൊവൈഡിങ് ഫ്രോഗ് ഇസ് ടു ഫോം എ കീ ഫോർ ഹോൾഡിംഗ് ദ മോട്ടാർ ആൻഡ് ദ ഫോർ ദ ബ്രിക്സ് ആർ ലീഡ് വിത്ത് ഫ്രോഗ്സ് ഓൺ ടോപ്പ്. ഫ്രോഗ് ഈസ് നോട്ട് പ്രൊവൈഡഡ് ഇൻ 4 cm ഹൈബ്രിക്സ് ആൻഡ് എക്സ്ട്രൂഡഡ് ബ്രിക്സ്. നമ്മൾ 4 cm ഹൈബ്രിക്സിനും 4 cm ഹൈറ്റുള്ള ബ്രിക്സിനും അതുപോലെ എക്സ്ട്രൂഡഡ് ബ്രിക്സിനും നമ്മൾ ഫ്രോഗ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അടുത്ത ടോപ്പിക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രിക്സ് ആണ്. ബ്രിക്സിനെ ഒരുപാട് തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓൺ ഫീൽഡ് പ്രാക്ടീസ്, ഫീൽഡ് പ്രാക്ടീസിൻ്റെ ബേസിസിൽ നമ്മൾ ബ്രിക്സിനെ ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ് ആൻഡ് ഫോർത്ത് ക്ലാസ്, ഇങ്ങനെ 4 ക്ലാസ്സുകളായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഇതിലെ ഫസ്റ്റ് ക്ലാസ് ബ്രിക്സ്, അതിൻ്റെ പ്രത്യേകത നോക്കാം. ദിസ് ആർ തെറൌലി ബേൺഡ് ആൻഡ് ആർ ഓഫ് ഡീപ്പ് റെഡ്, ചെറി ഓർ കോപ്പർ കളർ. ഒരു ഡീപ്പ് റെഡ് അല്ലെങ്കിൽ ചെറിനെ പോലെയുള്ള കളറായിരിക്കും. ദി സർഫസ് ഷുഡ് ബി സ്മൂത്ത് ആൻഡ് റെക്റ്റാങ്കുലർ വിത്ത് പാരലൽ ഷാർപ്പ് ആൻഡ് സ്ട്രേറ്റ് എഡ്ജസ് ആൻഡ് സ്ക്വയർ കോർണേഴ്സ്. ഇതിൻ്റെ സർഫസ് സ്മൂത്ത് ആയിരിക്കും, റെക്റ്റാങ്കുലർ ഷേപ്പിൽ തന്നെയാണ് ഉണ്ടാവുക. എഡ്ജസ് ഒക്കെ പാരലൽ ആയിരിക്കും, അതേപോലെ സ്ട്രേറ്റ് എഡ്ജസ് ആയിരിക്കും, സ്ക്വയർ കോർണേഴ്സും ആയിരിക്കും. ദിസ് ഷുഡ് ബി ഫ്രീ ഫ്രം ഫ്ലോസ്, ക്രാക്സ് ആൻഡ് സ്റ്റോൺസ്. ക്രാക്സ് ഒന്നും ഉണ്ടാവില്ല, യൂണിഫോം ടെക്സ്ചർ ആയിരിക്കും. നമ്മൾ ഫിംഗർ നെയിലുകൊണ്ട് ഒരു സ്ക്രാച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഇമ്പ്രഷനും അവിടെ ബാക്കി നിൽക്കുന്നുണ്ടാവില്ല, ഒന്നും കാണിക്കൂല. ഒരു സ്ക്രാച്ച് കൊടുത്താൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല. അത് ഫ്രാക്ചേർഡ് സർഫസ് ഓഫ് ദ ബ്രിക് ഷുഡ് നോട്ട് ഷോ ലംസ് ഓഫ് ലൈം. ഇനി പൊട്ടിക്കഴിഞ്ഞാൽ ആ പൊട്ടിക്കഴിഞ്ഞ ഭാഗത്ത് ലൈമിൻ്റെ ഒരു ഒന്നും കാണിക്കൂല, ലൈം ഒന്നും അവിടെ കാണിക്കൂല.
A metallic or ringing sound should be come when two bricks are struck against each other. Two bricks are struck parasparam mutti kaiyal or metallic sound allengil ringing sound undav. Water absorption should be 12-15% of dry weight when immersed in cold water. നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഒരു ബ്രിക്ക് എടുത്തിട്ട് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ, തണുത്ത വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വാട്ടർ ആബ്സോർപ്ഷൻ റേറ്റ് 12-15% ആയിരിക്കും. ഇങ്ങനെയാണ് ഒരു ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ എവിടെ ഉപയോഗിക്കുന്നത്? ഫസ്റ്റ് ക്ലാസ് ബ്രിക്സ് ആർ റെക്കമെൻഡഡ് ഫോർ പോയിൻറ്റിംഗ് എക്സ്പോസ്ഡ് ഫേസ് വർക്ക് വിത്ത് മാസനറി സ്ട്രക്ചേഴ്സ് ഫ്ലോസിങ് ആൻഡ് റീഇൻഫോഴ്സ്ഡ് ബ്രിക്ക് വർക്ക്. നമ്മൾ പുറമേ കാണുന്ന എല്ലാ മാസനറി വർക്കിലും നമ്മൾ ഫസ്റ്റ് ക്ലാസ് ബ്രിക്കാണ് ഉപയോഗിക്കുന്നത്. സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് സ്മോൾ ക്രാക്സ് ആൻഡ് ഡിസ്ട്രോഷൻസ് ആർ പെർമിറ്റഡ്. ചെറിയ ക്രാക്സും ഡിസ്ട്രോഷൻസ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടാവും. ലിറ്റിൽ വാട്ടർ ഹയർ വാട്ടർ അബ്സോർപ്ഷൻ ഓഫ് അബൌട്ട് 16-20%. സെക്കൻഡ് ക്ലാസ്സിൽ വാട്ടർ അബ്സോർപ്ഷൻ 16-20% ഉണ്ട്. ഫസ്റ്റ് ക്ലാസ്സിൽ വാട്ടർ അബ്സോർപ്ഷൻ 12-15% മാത്രമേ ഉള്ളൂ. ദി ക്രഷിംഗ് സ്ട്രെങ്ത് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 7 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. ഇവിടെ ക്രഷിംഗ് സ്ട്രെങ്ത് 10 ന്യൂട്ടൺ മില്ലിമീറ്റർ സ്ക്വയർ ആയിരുന്നു ഫസ്റ്റ് ക്ലാസ്സിന്. സെക്കൻഡ് ക്ലാസ്സിന് ക്രഷിംഗ് സ്ട്രെങ്ത് 7 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആണ്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഓൾ ഇമ്പോർട്ടൻ്റ് ഓർ അൺഇമ്പോർട്ടൻ്റ് ഹിഡൻ മാസനറി വർക്ക്സ് ആൻഡ് സെൻറ്ററിങ് റീഇൻഫോഴ്സ്ഡ് ബ്രിക്സ്. ഇത് നമ്മൾ കാണാത്ത സ്ഥലങ്ങളിൽ, ഹിഡൻ ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് ഉപയോഗിക്കുന്നത്. തേർഡ് ക്ലാസ് ബ്രിക്സ് ആർ അണ്ടർബേൺഡ് ആയിരിക്കും. സോഫ്റ്റ് ലൈറ്റ് കളേർഡ് പ്രൊഡ്യൂസിങ് എ ഡൾ സൗണ്ട് വെൻ സ്ട്രക്ക് അഗെയിൻസ്റ്റ് ഈച്ച് അതർ. സോഫ്റ്റ് ആയിരിക്കും, ലൈറ്റ് കളർ ആയിരിക്കും. രണ്ട് ബ്രിക്സ് എടുത്ത് മുട്ടിക്കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു ഡൾ സൗണ്ട് ഉണ്ടാവും. വാട്ടർ അബ്സോർപ്ഷൻ ഈസ് 25% ഓഫ് ഡ്രൈ വെയ്റ്റ്. വാട്ടർ അബ്സോർപ്ഷൻ കൂടുതലാണ്. യൂസ്ഡ് ഇൻ എ ബിൽഡിംഗ് ടെമ്പററി സ്ട്രക്ചേഴ്സ്. ടെമ്പററി സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമേ തേർഡ് ക്ലാസ് ബ്രിക്സ് ഉപയോഗിക്കുള്ളൂ. ഫോർത്ത് ക്ലാസ് ബ്രിക്സ് ഓവർ ബേൺഡ് ആണ്. തേർഡ് ക്ലാസ് ബ്രിക്സ് അണ്ടർബേൺഡ് ആണെങ്കിൽ ഫോർത്ത് ക്ലാസ് ബ്രിക്സ് ഓവർ ബേൺഡ് ആണ്. ഡിസ്റ്റോർട്ടഡ് ഇൻ ഷേപ്പ് ആൻഡ് സൈസ്, ബ്രിട്ടിൽ ഇൻ നേച്ചർ. ഇത് ഉപയോഗിക്കുന്നത് ഫൗണ്ടേഷൻ ആൻഡ് ഫ്ലോർസ് ഇൻ ലൈം കോൺക്രീറ്റ് ആൻഡ് റോഡ് മെറ്റൽസ്. റോഡ് ഉണ്ടാക്കാനും ഫൗണ്ടേഷനിലുമാണ് നമ്മൾ ഫോർത്ത് ക്ലാസ് ബ്രിക്ക് ഉപയോഗിക്കുന്നത്. അത് സ്ട്രെങ്ത് വെച്ചിട്ട് നമ്മൾ ബ്രിക്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദി ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് BIS ഹാസ് ക്ലാസിഫൈഡ് ദി ബ്രിക്സ് ഓൺ ദി ബേസിസ് ഓഫ് കംപ്രസീവ് സ്ട്രെങ്ത് ആസ് ഇൻ ദ ഗിവൻ ടേബിൾ. അപ്പോൾ അതിൻ്റെ സ്ട്രെങ്ത് അനുസരിച്ച് ബ്രിക്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ്, ഫോർത്ത് ക്ലാസ് എന്ന് പറയുന്നത് ഫീൽഡ് പ്രാക്ടീസ് അനുസരിച്ചിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തത്. അടുത്തത് സ്ട്രെങ്ത് അനുസരിച്ചിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം അത് ബ്യൂറോ ഓഫ് BIS ആണ് അതിൻ്റെ സ്ട്രെങ്ത് അനുസരിച്ചിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതിവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലാസ് 35 അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് 35 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആണ്. 30 ആണെങ്കിൽ അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് അതാണ്. കംപ്രസീവ് സ്ട്രെങ്ത് എത്രയാണോ അതാണ് അതിൻ്റെ ക്ലാസ്. 20 ഉണ്ട്, 17.5 ഉണ്ട്, 15 ഉണ്ട്, 12.5 ഉണ്ട്, 10 ഉണ്ട്, 7.5 ഉണ്ട്, 5 ഉണ്ട്, 3.5 ഉണ്ട്. അപ്പം അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് അനുസരിച്ച് BIS ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ബ്രിക്സിൻ്റെ കാറ്റഗറിയാണ് ഇതൊക്കെ. Burnt clay bricks having compressive strength more than 40 newton per millimeter square are known as heavy duty bricks. Compressive strength 40 newton per millimeter square la koodalallana heavy duty bricks enna parayunnathu. Adu heavy duty structures aya bridges, foundations, industrial buildings, multi story buildings okka undakkan vendittana nammal use cheynathu. Adinte water absorption rate is limited to 5% aanu. ഈച്ച് ക്ലാസ് ഓഫ് ബ്രിക്സ് ആർ സ്പെസിഫൈഡ് അബവ് ഇസ് ഫെർദർ ഡിവൈഡഡ് ഇൻ ടു സബ് ക്ലാസസ് AB. നമ്മളിപ്പോൾ പഠിച്ചത് എല്ലാ ബ്രിക്സിനെയും ഫെർദർ ഡിവൈഡഡ് ഇൻ ടു സബ് ക്ലാസ് എയും സബ് ക്ലാസ് ബിയും ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് അതിൻ്റെ ഷേപ്പിനെയും ടോളറൻസും വെച്ചിട്ടാണ് നമ്മൾ സബ് ക്ലാസ് എയും സബ് ക്ലാസ് ബിയും ആയി തരംതിരിച്ചിട്ടുള്ളത്. സബ് ക്ലാസ് എ എന്ന് പറയുമ്പം സ്മൂത്ത് റെക്ടാങ്കുലർ ഫേസസ് വിത്ത് ഷാർപ്പ് കോർണേഴ്സ് ആയിരിക്കും. റെക്ടാങ്കുലർ നല്ല സ്മൂത്ത് ആയിട്ടുള്ള റെക്ടാങ്കുലർ ഫേസസും ഷാർപ്പ് കോർണറും ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ സബ് ക്ലാസ് ബി എന്ന് പറയുമ്പം ഇതേപോലെ കറക്റ്റ് ആയിട്ടുള്ള റെക്ടാങ്കുലർ ഫേസസ് ഉണ്ടാവില്ല, സ്ലൈറ്റ്ലി ഡിസ്റ്റോർട്ടഡും അതുപോലെ റൗണ്ട് എഡ്ജസ് ആയിരിക്കും. റെക്ടാങ്കുലർ എഡ്ജസ് ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻ നോക്കാം.
ക്ലാസ് ചെയ്യുകയാണെങ്കിൽ ഡയമെൻഷൻ 380 സെൻറ്റിമീറ്റർ, ടോളറൻസ് പ്ലസ് ഓ മൈനസ് 12, അതായത് 180, ടോളറൻസ് പ്ലസ് ഓ മൈനസ് 66. ഇപ്പോൾ ഡയമെൻഷൻ ഇവർ രണ്ടാളും സെയിം ആണ്, പക്ഷേ ടോളറൻസിൽ വ്യത്യാസം ഉണ്ടാവും. അതായത് ഇതിൽ ടോളറൻസ് ഇവിടെ കുറവാണ്, കാരണം ഇതിൽ മാക്സിമം ഡീവിയേഷൻ ഒന്നും സംഭവിക്കുമല്ലോ. പക്ഷേങ്കിൽ സബ് ക്ലാസ് ബിയിൽ കൂടുതലായിട്ട് ഡീവിയേഷൻ നടക്കും. ടോളറൻസ് എന്ന് പറഞ്ഞാൽ ഡീവിയേഷൻ ആണ്, അപ്പോൾ ഡീവിയേഷൻ കൂടുതലുള്ളതുകൊണ്ടാണ് ഇത് സബ് ക്ലാസ് ബി ആയത്. ഇനി യൂസസ്, നമ്മളെ യൂസസ് യൂസിനനുസരിച്ചിട്ട് ബ്രിക്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതാണ്. കോമൺ ബ്രിക്സ്, ഫേസിംഗ് ബ്രിക്സ് ആൻഡ് എഞ്ചിനീയറിംഗ് ബ്രിക്സ്. കോമൺ ബ്രിക്സ് എന്ന് പറഞ്ഞാൽ ജനറൽ മൾട്ടിപർപ്പസ് യൂണിറ്റ് മാനുഫാക്ചർഡ് എക്കണോമിക്കലി വിതൗട്ട് സ്പെഷ്യൽ റെഫറൻസ് ടു അപ്പിയറൻസ്. സാധാരണ ജനറൽ പർപ്പസ് ആയിട്ട് മാനുഫാക്ചർ ചെയ്യുന്നതാണ് കോമൺ ബ്രിക്സ്. അതിൻ്റെ സ്ട്രെങ്ത്തിൽ വ്യത്യാസം ഉണ്ടാവും, ഡ്യൂറബിലിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും, അതിൻ്റെ ഫില്ലിങ്സിൽ വ്യത്യാസം ഉണ്ടാവും, അങ്ങനെയുള്ള പിന്നെ അതിൻ്റെ അപ്പിയറൻസ് ഒന്നും അത്ര ഗുഡ് ആയിരിക്കില്ല, അങ്ങനെയുള്ളതാണ് കോമൺ ബ്രിക്സ്. ഫേസിംഗ് ബ്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് അപ്പിയറൻസ് ആയിരിക്കും, എതർ ഓഫ് കളർ ഓർ ടെക്സ്ചർ ഓർ ബോത്ത്. നല്ല കളറായിരിക്കും, നല്ല ടെക്സ്ചറിലോ കളറിലോ എല്ലാം ഗുഡ് അപ്പിയറൻസ് ആയിട്ട് ഉണ്ടാകുന്നതായിരിക്കും ഫേസിംഗ് ബ്രിക്സ്. ദിസ് ആർ ഡ്യൂറബിൾ അണ്ടർ സെവർ എക്സ്പോഷർ ആൻഡ് ആർ യൂസ്ഡ് ഇൻ ഫ്രണ്ട്സ് ഓഫ് ബിൽഡിംഗ് വാൾസ് ഫോർ വിച്ച് എ പ്ലീസിംഗ് അപ്പിയറൻസ് ഇസ് ഡിസൈഡ്. നല്ല ഒരു അപ്പിയറൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഫേസിംഗ് ബ്രിക്സ് ആണ് ഉപയോഗിക്കുക. ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലൊക്കെ ഫേസിംഗ് ബ്രിക്സ് ആണ് നമ്മൾ വെക്കുക. എഞ്ചിനീയറിംഗ് ബ്രിക്സ് എന്ന് പറയുന്നത് സ്ട്രോങ് ആണ്, ഇംപാമിയബിൾ ആണ്, സ്മൂത്ത്, ടേബിൾ മോൾഡഡ്, ഹാർഡ് ആൻഡ് കൺഫേം ടു ഡിഫൈൻഡ് ലിമിറ്റ്സ് ഓഫ് അബ്സോർപ്ഷൻ ആൻഡ് സ്ട്രെങ്ത്. ദിസ് ആർ യൂസ്ഡ് ഫോർ ഓൾ ലോഡ് ബിയറിംഗ് സ്ട്രക്ചേഴ്സ്. ലോഡ് കൂടുതലായിട്ട് വരുന്ന സ്ട്രക്ചേഴ്സിലെല്ലാം നമ്മൾ എഞ്ചിനീയറിംഗ് ബ്രിക്സ് ആണ് ഉപയോഗിക്കുക. അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് യൂസ്, യൂസിൻ്റെ തരം യൂസ് വെച്ചിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതാണ് കോമൺ ബ്രിക്സ്, ഫേസിംഗ് ബ്രിക്സ്, എഞ്ചിനീയറിംഗ് ബ്രിക്സ്. കോമൺ ബ്രിക്സിന് അത്ര അപ്പിയറൻസിലൊന്നും ഗുഡ് ഒന്നും ആയിരിക്കില്ല, സ്ട്രെങ്ത്തിൽ വ്യത്യാസം ഉണ്ടാവും. ഫേസിംഗ് ബ്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് അപ്പിയറൻസ് തരും, അതുപോലെ ഒരുപാട് നാൾ ഡ്യൂറബിളും ആണ്. എഞ്ചിനീയറിംഗ് ബ്രിക്സ് ആണ് ഏറ്റവും നല്ലത്. സ്ട്രോങ്, ഇംപാമിയബിൾ, സ്മൂത്ത്, ടേബിൾ മോൾഡഡ്, അപ്പോൾ എല്ലാം ഹാർഡാണ്. ഇത് തന്നെ ലോഡ് ബിയറിംഗ് സ്ട്രക്ചേഴ്സിലാണ് നമ്മൾ എഞ്ചിനീയറിംഗ് ബ്രിക്സ് ഉപയോഗിക്കുന്നത്. ഇനി ഫിനിഷ്, ഓൺ ദ ബേസിസ് ഓഫ് ഫിനിഷ് നമ്മൾ സാൻഡ് ഫേസ്ഡ് ബ്രിക്സും റസ്റ്റിക് ബ്രിക്സും ഉപയോഗിക്കുന്നുണ്ട്. സാൻഡ് ഫേസ്ഡ് ബ്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടെക്സ്ചേർഡ് സർഫസിൽ നമ്മൾ ആ ടെക്സ്ചേർഡ് സർഫസ് മാനുഫാക്ചർഡ് ബൈ സ്പ്രിങ്ക്ലിംഗ് സാൻഡ് ഓൺ ദ ഇന്നർ സർഫസ് ഓഫ് ദ മോൾഡ്. സ്പ്രിങ്ക്ലിംഗ് സാൻഡ് കൊണ്ടാണ് നമ്മൾ ഈ ടെക്സ്ചേർഡ് സർഫസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ റസ്റ്റിക് ബ്രിക്സ് എന്ന് പറഞ്ഞാൽ മെക്കാനിക്കലി ടെക്സ്ചേർഡ് ഫിനിഷ് വാരിങ് ഇൻ പാറ്റേൺ. ഇതിൻ്റെ ടെക്സ്ചേർഡ് മെക്കാനിക്കലി ഫിനിഷ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ പാറ്റേണിലും വ്യത്യാസം ഉണ്ടാവും. ഇനി അടുത്തത് ഓൺ ദ ബേസിസ് ഓഫ് മാനുഫാക്ചർ. മാനുഫാക്ചറിന് ബേസിസിൽ നമ്മൾ ബ്രിക്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഹാൻഡ് മെയ്ഡ് ബ്രിക്സും മെഷീൻ മെയ്ഡും. പേര് പോലെ തന്നെ ഹാൻഡ് മെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈകൊണ്ടുണ്ടാക്കിയതാണ്. മെഷീൻ മെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷീൻസിനെ ഉപയോഗിച്ചിട്ട് ഒരുപാട് മെത്തേഡിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് മെഷീൻ മെയ്ഡ്. അപ്പോൾ വയർ കട്ട് ബ്രിക്സ് ഉണ്ട്, അതേപോലെ പ്രസ്ഡ് ബ്രിക്സ് ഉണ്ട്, അതിന് ഓരോ മെത്തേഡ്സിനനുസരിച്ച് മോൾഡഡ് ബ്രിക്സ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണോ ഉണ്ടാക്കിയിട്ടുള്ളത് അതിനനുസരിച്ച് അതിനെ തന്നെ വീണ്ടും കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. വയർ കട്ട് ബ്രിക്സ് എന്ന് പറഞ്ഞാൽ ബ്രിക്സ് കട്ട് ഫ്രം ക്ലേ എക്സ്ട്രൂഡഡ് ഇൻ എ കോളം ആൻഡ് കട്ട് ഓഫ് ഇൻ ടു ബ്രിക്സ് സൈസ് ബൈ വയേഴ്സ്. വയേഴ്സ് കൊണ്ടാണ് ഇത് കട്ട് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെയാണ് വയർ കട്ട് ബ്രിക്സ് എന്ന് പറയുന്നത്. പ്രസ്ഡ് ബ്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിഫ് പ്ലാസ്റ്റിക് ഓർ സെമി ഡ്രൈ ക്ലേ ആൻഡ് പ്രസ്ഡ് ഇൻ ടു മോൾസ്. പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കി എന്നിട്ട് മോൾസിൽ പ്രസ് ചെയ്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് പ്രസ്ഡ് ബ്രിക്സ് എന്ന് പറയുന്നത്. മോൾഡഡ് ബ്രിക്സ് വെൻ ബ്രിക്സ് ആർ മോൾഡഡ് ബൈ മെഷീൻസ് ഇമിറ്റേറ്റിംഗ് ഹാൻഡ് മിക്സിംഗ്. ഹാൻഡ് മിക്സിംഗ് പോലെ മോൾഡഡ് ബ്രിക്സ് ചെയ്യുന്നതിനാണ് മോൾഡഡ് ബ്രിക്സ് എന്ന് പറയുന്നത്. ബേണിങ്ങിനനുസരിച്ച് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതാണ് പേൽ ബ്രിക്സ്, ബോഡി ബ്രിക്സ്, ആർച്ച് ബ്രിക്സ്. പേൽ ബ്രിക്സ് ആർ അണ്ടർ ബേൺഡ് ബ്രിക്സ് ഒബ്ടെയിൻഡ് ഫ്രം ഔട്ടർ പോർഷൻ ഓഫ് ദി കിലിൻ. ബോഡി ബ്രിക്സ് ആർ വെൽ ബേൺഡ് ബ്രിക്സ് ഓക്യുപൈങ് സെൻട്രൽ പോർഷൻ ഓഫ് ദി കിലിൻ. Arch bricks are overburnt also under as clinker bricks obtained from inner portion of the kiln. Appa pale ennu parayna underburned aanu, body bricks ennu parayna well burned aanu, arch bricks ennu parnale overburned bricks aanu. Ini on the basis of types, type anusarichu classify cheyittullathu solid, perforated, hollow, cellular. സോളിഡ് എന്ന് പറഞ്ഞാൽ സ്മോൾ ഹോൾസ് നോട്ട് എക്സീഡിങ് 25% ഓഫ് വോളിയം ഓഫ് ബ്രിക്സ് ആർ പെർമിറ്റഡ്. ആൾട്ടർനേറ്റീവ്ലി ഫ്രോക്സ് നോട്ട് എക്സീഡിങ് 20% ഓഫ് ദ ടോട്ടൽ വോളിയംസ് ആർ പെർമിറ്റഡ്. അപ്പോൾ ഇതിൽ സോളിഡിലെ സ്മോൾ ഹോൾസ് ഉണ്ടാകും, പക്ഷേ ടോട്ടൽ വോളിയത്തിൻ്റെ 25% നേക്കാളും കൂടുതൽ അത്
സമ്മതിക്കില്ല ഹോൾസ് അങ്ങനെയുള്ള തന്നെയാണ് അല്ലെങ്കിൽ നമ്മൾ ഫ്രോക്സാണ് കൊടുക്കുന്നതെങ്കിൽ അത് ടോട്ടൽ വെയ്റ്റിൻ്റെ 20% മാത്രമേ കൊടുക്കുള്ളൂ ടോട്ടൽ വോളിയത്തിൻ്റെ 20% അങ്ങനെയുള്ളതാണ് സോളിഡ് ബ്രിക്സ് പെർഫറേറ്റഡ് എന്ന് പറഞ്ഞാൽ സ്മോൾ ഹോൾസ് മേ എക്സീഡ് 25% ഓഫ് ടോട്ടൽ വോളിയം ഓഫ് ദ ബ്രിക്സ് അതിൻ്റെ സ്മോൾ ഹോൾസ് കൂടുതലായിട്ട് 25% കൂടുതലുള്ളതിന് പെർഫറേറ്റഡ് എന്ന് പറയും ഹോളോ എന്ന് പറയുന്നത് The total of holes which need not be small may exceed 25% of the volume of the brick. ഇത് ഹോളോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും ഹോളാണ് ഉണ്ടാവുക അത് സ്മോൾ അല്ല സോളിഡിലും പെർഫറേറ്ററിലും സ്മോൾ ഹോൾസാണ് പറഞ്ഞത് ഹോളോയില് സ്മോൾ ഹോളല്ല കുറച്ചുകൂടെ വലിയ ഹോളാണ് അത് 25%നേക്കാളും കൂടുതൽ വരുന്നുണ്ട് സെല്ലുലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾ ക്ലോസ്ഡ് അറ്റ് വൺ ആൻഡ് എക്സീഡ്സ് 20% ഓഫ് ദ വോളിയം വോളിയത്തിനേക്കാളും 20% എക്സീഡ് ചെയ്യുന്നതിനാണ് സെല്ലുലാർ എന്ന് പറയുന്നത് സ്മോൾ ഹോൾസ് ആർ ലെസ് ദാൻ 20 mm ഓർ ലെസ് ദാൻ 500 mm² ഇൻ ക്രോസ് സെക്ഷൻ സ്മോൾ ഹോൾ എന്ന് പറയുന്നത് 20 mm ഫൈവ് ഹൺഡ്രഡ് മില്ലിമീറ്ററിലും ക്രോസ് സെക്ഷനിൽ കുറവുള്ളതിനെയാണ് നമ്മൾ സ്മോൾ ഹോൾസ് എന്ന് പറയുന്നത്